അബാക്കസ് ചാമ്പ്യൻഷിപ്പിൽ മലേഷ്യയിലേക്ക് യോഗ്യത നേടിയ ശ്രീമതി ശ്രീലക്ഷ്മി എന്നവരെയും അവരുടെ ടീച്ചർ ജസീറ മോയിക്കൽ എന്നിവരെയും ഞങ്ങൾ പൂരപ്പറമ്പ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ ഹാർദ്ദമായി സ്വാഗതം ആശംസിക്കുന്നു. ചടങ്ങിലേക്ക് ശ്രീമതി ശ്രീലക്ഷ്മി എന്നിവരെ അനുമോദിക്കുവാനും ഉപകാര സമർപ്പണത്തിനും വേണ്ടി പൂരപ്പറമ്പ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനമുള്ള വള്ളിയോടുത്ത പത്മനാഭൻ എന്നിവരെ ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പണത്തിന് വേണ്ടി പൂരപ്പറമ്പ് ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബഹുമാനമുള്ള തൃക്കൈക്കാട്ട് സോമൻ അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി സ്റ്റേറ്റ് ലെവൽ ട്രോഫി കൊടുക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ക്ഷമിക്കണം വൈസ് പ്രസിഡന്റ് തൃക്കൈക്കാട്ട് സ്വാമേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തതായി നാഷണൽ ലെവൽ എക്സാമിൽ സമ്മാനമർഹമായതുകൊണ്ട് ട്രോഫി നൽകുവാനായി സെക്രട്ടറി ശ്രീ സുകുമാരൻ അവരെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീമതി സി ലക്ഷ്മി എന്നിവരുടെ ടീച്ചർ ജസീറ മോയിക്കൽ എന്നിവരെ ഹാരാർപ്പണം നടത്തുവാനായി ബഹുമാനമുള്ള പ്രസിഡന്റ് വള്ളിയോടുത്ത് പത്മനാഭൻ അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു. രണ്ടു വാക്ക് സംസാരിക്കുവാനായി ശ്രീമതി ജസീറ ബോയ്ക്കൽ അവരെ ഞങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയ നാട്ടുകാരെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. സംസ്ഥാനതല അബാക്കസ് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പും ദേശീയതല അബാക്കസ് മത്സരത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മലേഷ്യയിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയതല അബാക്കസ് മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മിക്ക് അഭിനന്ദനങ്ങൾ. അവളെ സപ്പോർട്ട് ചെയ്ത അവളുടെ മാതാപിതാക്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന ചിലർക്കെങ്കിലും അബാക്കസ് എന്താണ് എന്നൊരു സംശയമുണ്ടായിരിക്കും. അവർക്ക് വളരെ ലളിതമായ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് തലച്ചോറിന് കൊടുക്കുന്ന വ്യായാമങ്ങളിൽ ഏറ്റവും നല്ല ഒരു വ്യായാമമാണ് എക്സസൈസ്. നമ്മൾ ഏതൊരു കാര്യത്തിന് പരിശീലനം കൊടുക്കുന്നുവോ, അത് സംഗീതമായാലും ഡാൻസ് ആയാലും ചിത്രമായാലും എന്ത് കാര്യങ്ങൾക്കായാലും, ആ കാര്യങ്ങളിൽ ആ കുട്ടി മികവ് തെളിയിക്കുന്നു. നമ്മൾ ഈ പരിശീലനം നൽകുന്നത് തലച്ചോറിനാണ്. നമ്മുടെ ഏതൊരു കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് തലച്ചോറിലെ ചിന്താവേഗങ്ങളിലൂടെയാണ്. അപ്പോൾ അബാക്കസ് പരിശീലനം കൃത്യമായി പരിശീലിക്കുന്ന ഒരു കുട്ടിക്ക് ഓർമ്മശക്തി, ബുദ്ധിശക്തി, കൃത്യത, വേഗത എന്നിവ
വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ്. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു 3 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരേണ്ട ഒരു പാഠഭാഗം 1 മണിക്കൂർ കൊണ്ട് പഠിക്കാനും കാര്യങ്ങൾ കേട്ട മാത്രം ഗ്രഹിക്കാനും പഠന പാഠ്യേതര വിഷയങ്ങളിൽ വളരെ പ്രാഗൽഭ്യം തെളിയിക്കാനും അവർക്ക് ചിട്ടയായി പരിശീലനം ചെയ്യുന്നതൊക്കെ സാധിക്കുന്നതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രീലക്ഷ്മിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 8 ടേമായിട്ടാണ് ഒരു അബാക്കസ് എക്സാം ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ലെവൽ എക്സാമിൽ 25 കുട്ടികളെ വെച്ച് എഴുതിയ ഫസ്റ്റ് ലെവൽ എക്സാമിൽ 5 കുട്ടികൾ തോറ്റു. അതിലൊരു കുട്ടി ഇന്ന് നിങ്ങളുടെ നാടിന് അഭിമാനമായി മാറിയ ശ്രീലക്ഷ്മിയായിരുന്നു. ആ സമയത്ത് ഞാൻ അവളുടെ അമ്മയെ വിളിച്ചു, ഇതിനെക്കുറിച്ച്, ഇത് ചെയ്യേണ്ട രീതിയെക്കുറിച്ച്, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. ആ രക്ഷിതാവ് വളരെ താല്പര്യപൂർവ്വം കേൾക്കുകയും സംശയങ്ങൾ ഒരുപാട് ചോദിച്ച് ആ കുട്ടിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ അംഗീകാരത്തിന് അർഹയായി അവൾ ഈ ഒരു വേദിയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രക്ഷിതാവിന് ഞാൻ പ്രത്യേകമായിട്ട് വീണ്ടും അഭിനന്ദിക്കുന്നു. ഈ ഒരു വേദി എനിക്ക് തന്ന പ്രിയ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്ക്, എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയ നാട്ടുകാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. ഈ ചടങ്ങിലേക്ക് വന്ന ശ്രീമതി ജസീറ ബോയ്ക്കൽ ടീച്ചർക്കും ശ്രീമതി ശ്രീലക്ഷ്മി എന്ന വിദ്യാർത്ഥിനിക്കും പൂരപ്പറമ്പ് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ